ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ മുഖമണ്ഡപ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അഗസ്ത്യ കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയുടെ നിർവഹണ ചുമതലയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പ്രവർത്തനങ്ങൾ അഡ്വക്കേറ്റ് ബി സത്യനം എൽ വിലയിരുത്തി. ആറ്റിങ്ങൽ കലാപത്തിന് സമുചിത സ്മാരക നിർമ്മാണത്തിനായി 2020-21 വാർഷിക ബജറ്റിൽ 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കൊട്ടാര നവീകരണവും ചരിത്ര മ്യൂസിയം നിർമ്മാണവും പദ്ധതിയിൽ സാധ്യമാക്കും. പുരാവസ്തു സംരക്ഷണ വകുപ്പിൽ നിന്നും 1.77 കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കി മറ്റു നടപടികളും പൂർത്തിയാക്കിയതായി MLA പറഞ്ഞു. ഈ കൊട്ടാരം നമുക്ക് അറിയാവുന്നതാണ്. ഇതിന് മുഖമണ്ഡപം ഒക്കെ തകർന്ന് ഇത് ഏതാണ്ട് നാശത്തിൻ്റെ വക്കിലെത്തുമ്പോൾ ഇവിടുത്തെ തദ്ദേശവാസികളും നഗരസഭയും എല്ലാവരും നീണ്ടകാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ കൊട്ടാരം ഏറ്റെടുത്ത് നവീകരിച്ച് ഇത് പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ഒരു സബ്മിഷൻ അവതരിപ്പിക്കുകയും തുടർന്ന് 2020-21 പദ്ധതിയിൽ ബഡ്ജറ്റിൽ നമ്മൾ ഇന്നിപ്പോൾ നമുക്കറിയാം ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം തന്നെ അറിയാം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ അവരുടെ അധിനിവേശത്തിനെതിരായിട്ടുള്ള പോരാട്ട സമരങ്ങൾ നടത്തിയ കലാപ രൂക്ഷിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണിന്ന്. 1721 April 14 ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള വലിയ കലാപം ഈ നാട്ടിൽ നടന്നത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ചരിത്ര സ്മൃതികൾ ഉയർത്തുന്ന ദിവസമാണ് ഇന്ന്. ആ ദിവസം ആണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 കോടി രൂപ ഈ കൊട്ടാര നവീകരണത്തിനും ഈ കലാപത്തിൻ്റെ ഭാഗമായിട്ട് ഈ കൊട്ടാരത്തിനകത്ത് തന്നെ ആരംഭിക്കുന്ന ചരിത്ര മ്യൂസിയം സ്ഥാപിക്കാൻ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് അനുവദിച്ച തുകയിൽ ആദ്യഘട്ടത്തിൽ ആണ് എല്ലാവരുടെയും നീണ്ടകാലത്തെ ആഗ്രഹമായിട്ടുള്ള ഈ തകർന്നുകൊണ്ടിരിക്കുന്ന കൊട്ടാരത്തിൻ്റെ മുഖമണ്ഡപം നന്നാക്കി പഴയ പ്രതാപത്തിലേക്ക് കൊട്ടാരത്തെ എത്തിക്കുക എന്നത്. അതിന് നിർമ്മാണ പണികൾ സമാരംഭിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ദിവസത്തിൽ ഏറ്റവും എല്ലാവർക്കും ആവേശം തരുന്നൊരു കാഴ്ച. ഇന്നിപ്പോൾ നമുക്കറിയാം ഇന്ന് വൈകിട്ട് നമ്മൾ തന്നെ നഗരസഭയുടെയും ഇതിനുവേണ്ടി രൂപീകരിച്ചിട്ടുള്ള സംഘാടക സമിതിയുടെയും നേതൃത്വത്തിൽ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന വിവിധ പദ്ധതികൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ തുടക്കം ഇന്നാണ്. ഇന്ന് വൈകിട്ട് തിരുവാറാട്ട ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഫ്രണ്ട്സ് ക്ലബിൻ്റെയും നഗരസഭയുടെയും എല്ലാ നേതൃത്വത്തിൽ 300 വിളക്കുകൾ തെളിയിക്കുന്ന ദിവസമാണിന്ന്. 300 മൺചിറകുകൾ ഇന്ന് തിരിതെളിയിക്കുന്ന ദിവസമാണ് ഇന്ന് വൈകിട്ട്. അങ്ങനെ ആ പഴയകാലത്തെ ഓർമ്മിപ്പിക്കുവാനും പഴയകാലത്തെ ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ ഈ രാജ്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ട സമരങ്ങളെ അനുസ്മരിക്കുകയും ചെയ്യുന്ന ദിവസമാണിന്ന്. ഇന്ന് തന്നെ ഈ നിർമ്മാണ പണികൾ അതിവേഗം മുന്നോട്ട് പോകാൻ ഉള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞതും ഏറെ ആവേശമുള്ളൊരു കാഴ്ചയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും അതുപോലെ തന്നെ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇത് വേഗം ഇതിൻ്റെ ഈ കൊട്ടാരത്തെ സംരക്ഷിത സ്മാരകമാക്കി മാറ്റി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗവൺമെൻറ് ഇത് സംരക്ഷിത സ്മാരകമാക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചു. ഇത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു. പുരാവസ്തു വകുപ്പിൻ്റെ കൈകളിലേക്ക് ദേവസ്വം ബോർഡ് ഈ കെട്ടിടം കൈമാറുകയും അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണം പുരോഗതിയിലേക്ക് പോകുന്നത്. ഇതിൻ്റെ വേഗം ഈ നിർമ്മാണം പൂർത്തീകരിക്കുകയും അതോടൊപ്പം ഈ ഇവിടെ സൂചിപ്പിച്ച പോലെ കലാപത്തിൻ്റെ സ്മാരകമായിട്ടുള്ള ഒരു കലാപ സ്മാരകമായിട്ടുള്ള മ്യൂസിയം കൂടി ഇതിനോടൊപ്പം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി നടക്കാൻ വേണ്ടി പോകുന്നത്. അത് എല്ലാം വരുന്ന നാളുകളിൽ നടത്തും. എന്തായാലും 300-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ April 14 നമുക്ക് എല്ലാവരുടെയും ഈ നാട്ടിലെ ജനങ്ങളുടെ ആകെയുള്ള ആഗ്രഹം ഈ കൊട്ടാരം തകരരുത്, ഇതേ പഴയകാലത്തിൻ്റെ ഓർമ്മയ്ക്ക് ആയി സമർപ്പിക്കപ്പെടേണ്ട ഒരു ചരിത്ര സ്മാരകമാണ്, ആ സ്മാരകത്തെ നിലനിർത്തുക എന്ന ആഗ്രഹം സാഫല്യമാക്കാൻ കഴിയത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ന് സജീവമാക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം എല്ലാവരുമായും പങ്കുവെക്കുകയാണ്. ഈ പദ്ധതി വേഗം പൂർത്തീകരിക്കാനാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാവരുടെയും സഹായം ഉണ്ട്. നമ്മൾ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്ന ഈ രംഗത്തിൽ ചരിത്ര സ്മാരകങ്ങൾ ഏറ്റെടുത്ത് നിർമ്മാണം നന്നായി നടത്തി വരുന്ന സ്ഥാപനമായിട്ടുള്ള അഗസ്ത്യ കൺസ്ട്രക്ഷൻസ് എന്ന അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഇവിടെ നമ്മോടൊപ്പം ഉള്ളത്. മറ്റ് ജീവനക്കാരും എല്ലാവരുമുണ്ട്. അവർ നേരത്തെയും ഇതുപോലുള്ള സ്മാരകങ്ങൾ ഏറ്റെടുത്ത് നന്നായി പണി പൂർത്തീകരിച്ച് പഴയ രൂപത്തിൽ തന്നെ ആ പഴയ പ്രതാപത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്ന ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അക്രഡിറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ്. അവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പണികൾ നടക്കുന്നത്. ഇത് വേഗം പുരോഗതി പ്രാപിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ള ഈ ആറ്റിങ്ങൽ കലാപ സ്മരണകൾ ഉണർത്തുന്ന ഈ ദിനത്തിൽ എല്ലാ ദേശസ്നേഹികളായിട്ടുള്ള അന്ന് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ട സമരങ്ങളിൽ ജീവത്യാഗം ചെയ്തിട്ടുള്ളവരെയും ഈ സന്ദർഭത്തിൽ ആ ദേശസ്നേഹികളുടെയും ഈ സ്മരണയ്ക്ക് മുന്നിൽ ഇന്ന് ഈ നാടിന് വേണ്ടിയിട്ടുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.
ചരിത്ര വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും കലാപ സംബന്ധമായ അറിവും അവബോധവും നൽകുന്ന തരത്തിലാണ് മ്യൂസിയം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് വിരുദ്ധ സംഘടിത പ്രക്ഷോഭമായ ആറ്റിങ്ങൽ കലാപത്തിന്റെ 300-ാം വാർഷിക ദിനമായ ഇന്ന് വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. HP News, ആറ്റിങ്ങൽ.